രാവിലെ നമ്മൾ കെ എസ് ആർ ടി സിയുടെ പല റിപ്പോർട്ടുകൾ വിശദമായി കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സിയുടെ ബസ് കഴുകുന്നതിന് വേണ്ടി ഒരു ഉപകരണം പുതുതായി വാങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഇത്തരമൊരു ഉപകരണം വാങ്ങിയതിൻ്റെ ഓർമ്മ. എന്തായാലും ആ ദൃശ്യങ്ങൾ ഞങ്ങളുടെ ശേഖരത്തിൽ തന്നെയുണ്ട്. 1.5 കോടി മുടക്കി ബസ് കഴുകാൻ യന്ത്രം വാങ്ങാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി. ശമ്പളത്തിനോ നിത്യ ചെലവുകൾക്കോ തുകയില്ലാത്തപ്പോഴും വാഷിംഗ് യൂണിറ്റ് വാങ്ങുന്നതിനെതിരെ ജീവനക്കാർ ഒരു ഭാഗത്ത് പ്രതിഷേധമുയർത്തുന്നുമുണ്ട്. അടുത്തിടെ തരത്തിലിറങ്ങിയ സ്വിഫ്റ്റ് ബസ്സുകളടക്കം വൃത്തിഹീനമായി കിടക്കുന്നതിനാൽ യന്ത്രം വാങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻ്റ് വാദം. ഇതാദ്യമായാണ് ബസ് കഴുകാൻ യന്ത്രം വാങ്ങുന്നത് എന്ന് കരുതിയാൽ തെറ്റി. പി ആർ കുറുപ്പ് ഗതാഗത മന്ത്രിയായിരിക്കെ ബസ് കഴുകാനുള്ള യന്ത്രം ലക്ഷക്കണക്കിന് രൂപ മുടക്കി അന്ന് കെ എസ് ആർ ടി സി വാങ്ങിയിരുന്നു. കാൽ നൂറ്റാണ്ട് മുമ്പ് ആ യന്ത്രം കേരളത്തിലെത്തിയപ്പോൾ അത് വലിയ കൗതുകമായിരുന്നു. ആ യന്ത്രം കൊണ്ടന്ന് ബസ് കഴുകുന്ന ദൃശ്യങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ശേഖരത്തിൽ ഇപ്പോഴുമുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇരുപത്തിനാല് വർഷം മുമ്പ് ഇതേപോലൊരു മെയ് മാസം 28-ാം തീയതി, അതിലെ തീയതി പ്രേക്ഷകർക്ക് കണ്ടാൽ അറിയാം, കെ എസ് ആർ ടി സി ബസ്സുകൾ വൃത്തിയാക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിൽ സ്ഥാപിച്ച ഒരു മെഷീൻ്റെ ഉദ്ഘാടനം ആഘോഷപൂർവ്വം നടന്ന ദൃശ്യങ്ങളാണത്. ആ മെഷീൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ അന്ന് കെ എസ് ആർ ടി സി സർവീസിലുള്ള പല പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഞാൻ ഈ ഇടവേളയിൽ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ അവരിൽ നിന്ന് മനസ്സിലാക്കിയനുസരിച്ച്, 1-ോ 2-ോ വർഷത്തിൽ കൂടുതൽ ആ മെഷീൻ പ്രവർത്തിച്ചിട്ടില്ല. കുറേ കാലം അത് അവിടെ കിടന്നു, പിന്നീട് സ്ക്രാപ്പ് വിലയ്ക്ക് വിറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. കെ എസ് ആർ ടി സി വൃത്തിയായോ, ആ മെഷീൻ പ്രവർത്തിച്ചോ, തുക ഈടാക്കിയത് മുതലായോ, ആ തുക ഈടാക്കിയത് നേരാം വണ്ണം ആയിരുന്നോ എന്നൊക്കെ ആരെങ്കിലും പരിശോധിച്ചോ എന്ന് ചോദിച്ചാലും മറുപടിയില്ല. അപ്പോൾ 1.5 കോടി മുടക്കി ഒരു വൃത്തിയാക്കൽ മെഷീൻ വാങ്ങുന്നത് നല്ലതാണ്, തെറ്റില്ല. പക്ഷേ ഈ ഗതിയായി പോകരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ ശേഖരത്തിലെ 24 വർഷം പഴക്കമുള്ള ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്ന് മാത്രമാണ്.